യന്ത്രം തകരാറിലാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം വീണ്ടും അതെടുത്ത് വായിച്ചു. മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ അനുഭവം അവൾക്ക് പറഞ്ഞുകൊടുത്തു. അതാണ് അവള് നോവലാക്കിയത്. അതിനു പിന്നിൽ അങ്ങനെയൊരു ചരിത്രമുണ്ടോ? നോവൽ എഴുതുന്ന അമ്മ, എഴുതാൻ അത്യാവശ്യം കഴിവുള്ള മകൾ, അതാ ഞാനും എന്റെ അമ്മയും. ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിഞ്ഞാൽ അതെന്റെ ജീവിതത്തിലെ ഇതുവരെ കാണാത്ത നിമിഷങ്ങളായിരിക്കും. അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ദിനങ്ങൾ എത്രയും പെട്ടെന്ന് കടന്നു വന്നാൽ മതിയായിരുന്നു. ശരി, ഞാൻ ഉടനെ വരാം. മുത്തശ്ശി, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എങ്ങോട്ടാ മോളെ? ഒരാളെ ഒന്ന് കാണണം. ആരാന്ന് പറഞ്ഞൂടെ? ഒരു പരിചയക്കാരനാ. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയൊക്കെ മേയർ സുലേഖ പോലും മറന്നു കഴിഞ്ഞതാ. പിന്നെ നീ എന്തിനാ അതൊക്കെ കുത്തിപ്പൊക്കുന്നത്? എന്താ പറഞ്ഞത്? മേയർ സുലേഖ എല്ലാം മറന്നു? അങ്ങനെ മകൾക്കുണ്ടായ ഒരു ദുരന്തം ഏതെങ്കിലും അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? മരണം വരെ മറക്കാൻ പറ്റുമോന്ന്? അവര് നിന്നോട് എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. അത് നീ നോവലിലേക്ക് പകർത്തരുത്. ഇതുവരെ എഴുതിയതൊക്കെ നീരജ മഹാദേവനെതിരായിരുന്നു. അവിടെ നന്ദഗോപൻ എന്ന നായകനെ ഞാൻ വെള്ളപൂശി. ഇപ്പൊ നോവല് നിർത്തിവെച്ചിരിക്കുക. ഇനിയൊരു പക്ഷേ ആ നോവൽ തുടരുകയാണെങ്കിൽ നോവലിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് മറ്റ് ചില വെളിപ്പെടുത്തലുകളുമായിട്ടായിരിക്കും. അലീന, ആ മേയർ പറയുന്നത് മുഴുവൻ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അർദ്ധരാത്രി സമയം പാഞ്ഞു വരുന്ന കാറിന് മുൻപിൽ ഒരു പെൺകുട്ടി വന്ന് വീണു. കാറിൽ മൂന്ന് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ നിങ്ങളാണ്. ആരാണ് മറ്റു രണ്ടുപേര്? കൃത്യമായി ഉത്തരം തന്നില്ലെങ്കിൽ ഈ ചോദ്യം ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് വേണ്ടത് കിട്ടുന്നതുവരെ. നിനക്ക് ഈ കേസുമായിട്ട് എന്താണ് ബന്ധം? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? അലീന, മേയറേയും നീരജയും ഒക്കെ നീ പരിചയപ്പെടുന്നതിന് മുന്നേ എന്റെ ഫാമിലിയുമായി അടുത്തതാണ് നീ. ശരിക്കു പറഞ്ഞാൽ എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. പിന്നെ എന്തിന് നീ ഞങ്ങളോട് യുദ്ധം ചെയ്യണം? അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ലല്ലോ. എനിക്ക് ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. അവരെ പൊതുസമൂഹത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാൻ താല്പര്യമാണ് താനും. അങ്ങനെയുള്ളപ്പോ ഞാൻ ഇതിന്റെ പിന്നാലെ അലയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സർ? ഞാൻ കേരളത്തിലും കേരളത്തിന് പുറത്തും വേരുകളുള്ള ഒരു നടനാണ്. ആ വേരുകൾക്ക്
ഇനി ബലക്ഷയം സംഭവിക്കാൻ പോവാണ്. അതിന് കാരണക്കാരി ഞാൻ തന്നെയായിരിക്കും. വേണമെങ്കിൽ നമുക്കൊരു കോംപ്രമൈസിലെത്താം. പക്ഷെ എനിക്കറിയണം ആ രണ്ടുപേരെ. അവരിനി എത്ര ഉന്നതരായാലും അവരുടെ മുൻപിൽ എനിക്ക് എത്തണം. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? മേയറുടെ ഉപദേശം കേട്ട് എന്നെ മാത്രം നീ കുറ്റക്കാരനായി കാണരുത്. പിന്നെ മേയർ സുലേഖയാണോ കുറ്റക്കാരി, അതോ അവരുടെ മകളോ? നിങ്ങൾക്ക് സമാധാനം പോയിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ എന്നെ വിളിപ്പിച്ചത്. ജീവിതത്തിൽ അബദ്ധം പറ്റാത്ത മനുഷ്യരില്ല. അതെ, ചിലര് മോഷ്ടിക്കും, മറ്റു ചിലര് തല്ലും കൊല്ലും. അതൊക്കെ അബദ്ധങ്ങളാണെങ്കിൽ അവരെ ശിക്ഷിക്കാതെ കോടതിക്ക് വെറുതെ വിടാലോ? അങ്ങനെ വിടാത്തിടത്തോളം കാലം നിങ്ങൾക്കും ശിക്ഷ കിട്ടിയേ പറ്റൂ. കാരണം നിങ്ങൾ ഒരു ക്രിമിനലാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കൊപ്പമുള്ള ആ രണ്ടുപേരും. ഒരുപാട് ലേറ്റ് ആയല്ലോ, കൈ കഴുകിയിട്ട് വന്നിരിക്ക, ഇനി എന്തെങ്കിലും കഴിക്കാം. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. അലീന പറഞ്ഞതൊക്കെ തലയ്ക്ക് വെളിവില്ലാത്തൊരു പെണ്ണിന്റെ വെളിപ്പെടുത്തലാണെന്നാ വിനേട്ടൻ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം വിനേട്ടൻ ആഹാരം കഴിച്ചിട്ടുമില്ല, ശരിക്കും ഉറങ്ങിയിട്ടുമില്ല. അങ്ങനെ വരുമ്പോഴാണ് അവള് സംസാരിച്ചതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകുന്നത്. ഈ വീട്ടിൽ നിന്ന് മാറിയാലോ ആലോചിക്കാ ഞാൻ. ഒരു സ്വസ്ഥതയും തരില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യും? എന്നെ പോലൊരു ഭാര്യ ആയതുകൊണ്ടല്ലേ വിനയേട്ടാ ഇവിടെ വഴക്കൊന്നും ഉണ്ടാവാത്തത്. അതൊരു പോരായ്മയായി തോന്നുന്നെങ്കിൽ നീ നാളെ മുതൽ വഴക്കാളി ആയിക്കോ. പക്ഷേ അധിക ദിവസം നമ്മൾ ഒന്നിച്ചുണ്ടാവില്ല. അലീനെ കണ്ടിരുന്നു വിനയേട്ടൻ പുറത്തു വെച്ചെങ്ങാനും? ഇല്ല. ദേ ഇപ്പൊ അവളെന്നെ വിളിച്ചിട്ട് വെച്ചതേയുള്ളൂ. ഭർത്താവ് അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വിനയേട്ടൻ എന്തിനാ കള്ളം പറയുന്നത്? നിന്നോട് വിളിച്ച് അവളെല്ലാം പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ഒന്ന് ഒഴിവാക്കിക്കൂടായിരുന്നോ? വിനേട്ടൻ സത്യം പറയുമെന്നറിയാനാ ചോദിച്ചത്. ആ, ഈടെയായിട്ട് സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിന്നോട് കള്ളം പറയുന്നതാ. തൃപ്തിയായോ? എനിക്കെന്ത് പറഞ്ഞാലും തൃപ്തിയാ. പക്ഷെ മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ വേണം. അങ്ങനെ അല്ലാതെ വന്നാ അവര് ചിലപ്പോ തലവേദന ഉണ്ടാക്കിന്ന് വരും. അലീന നിന്നോട് ഏതാണ്ടൊക്കെ പറഞ്ഞു അല്ലേ? അവള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്നാ പറയാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. എല്ലാം വിനയൻ സാറിന് അറിയാമെന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് മുമ്പിൽ മനസ്സ് തുറന്നാ എല്ലാം അറിയാൻ കഴിയുമെന്നും, എന്നാ അതിനുശേഷം നമ്മൾ തമ്മിൽ ഒന്നിച്ചുണ്ടാവില്ലെന്നും അവള് പറഞ്ഞു. ഒരുമാതിരിപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ ഞാൻ ഇതങ്ങ് സഹിക്കും. നമ്മളെ അറിയാവുന്ന അവൾക്കും അതറിയാം. പക്ഷേ ഇവിടെ പുറത്ത് പറയാൻ കഴിയാത്ത എന്തോ ഒന്നാണ് അവളുടെ മനസ്സിലും വിനേട്ടന്റെ മനസ്സിലും. അതെന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ശ്രമിക്കണ്ട. അവളുടെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ അത് ചോദിച്ച് മനസ്സിലാക്ക്. കേൾക്കുന്നതൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ വെച്ചൊഴിഞ്ഞിട്ട് പോടി. പിന്നെ നീ കൂടെ കഴിയണമെന്ന് എനിക്കില്ല. കഴിക്കുന്നില്ലേ? അതിനുള്ള മറുപടി ആദ്യം പറഞ്ഞത്. Thank you.
ഒരു വിഷമിക്കണ്ട, ഇന്ന് വൈകുന്നേരം ഞാൻ അമ്മയെ ക്ഷേത്രത്തിലെത്തിക്കാം. ഉറപ്പാണോ? ആ, അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ പോകാൻ വലിയ താല്പര്യമാ. ഞാനാ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും പോവാത്തത്, അതുകൊണ്ട് വിളിച്ചാൽ ഓടി വരും. എന്നാ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാം, എന്നിട്ട് മുത്തശ്ശിയും കൂട്ടിയിട്ട് വരാം. ടീച്ചറിന് എന്റെ അമ്മ ഇഷ്ടമല്ലായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ സ്നേഹിക്കാൻ കാര്യം? ഞാൻ പറഞ്ഞല്ലോ മോളെ, തെറ്റിദ്ധാരണയാ മനുഷ്യന്റെ ശത്രു. പലപ്പോഴും ഞാൻ മോളുടെ അമ്മയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അങ്ങനെയെങ്കിൽ ആ കഥയിൽ പറയുന്ന നിരഞ്ജന എന്ന കഥാപാത്രം ജീവനോടെ ഉണ്ടാവുമല്ലോ, ആരാണവര്? അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷിക്കുന്നുണ്ടോ? തൽക്കാലം എല്ലാം നിർത്തിവെച്ചിരിക്ക. ഒരമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ല ഞാൻ. മോളുടെ അമ്മയെ എതിരാളിയായി കണ്ടെങ്കിലും നീരജ മഹാദേവൻ എന്ന വലിയ എഴുത്തുകാരിയുടെ മകളാണ് ഞാനെന്ന് അറിയാതെ സങ്കല്പിച്ചു പോയി. അതുകൊണ്ട് തന്നെ അവസാനം ആ അമ്മ നിരപരാധിയാണെന്നറിഞ്ഞപ്പം സ്നേഹവും കൂടി. ഇനി ഒരമ്മയെ തേടി നടക്കണ്ടെന്നും പ്രതികാരം ചെയ്യണ്ടെന്നും എനിക്ക് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ഞാനിപ്പോ അപർണയെ സ്വന്തം അനിയത്തിയായി കാണുന്നെങ്കിൽ എന്റെ മനസ്സിലെ അമ്മ ഇപ്പോ അപർണയുടെ അമ്മയാ. പഴയ ദേഷ്യമൊക്കെ മാറി ആ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാനും ആ അമ്മയുമായി ഒരുപാട് നേരം സംസാരിച്ചിരിക്കാനും കഴിയണം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് യാത്രകൾ ചെയ്യാൻ കഴിയണം. എന്റെ നാളെയെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നത് അതൊക്കെയാ. അല്ലാതെ ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേയില്ല. അതിനുള്ള അവസരം ഞാൻ ഒരുക്കാൻ ടീച്ചറെ, അതിന് ഞാൻ തന്നെ നിമിത്തമാവാം. ശരി മോളെ, മോളെ ക്ലാസ്സിലേക്ക് ചെല്ല. അവളുടെ ഒരാഗ്രഹങ്ങള്. അപർണയ്ക്ക് ടീച്ചറോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ആ, മാറി. ഓക്കെ. ടീച്ചറെ, ഒരാകാംക്ഷ കൊണ്ട് ചോദിക്കുക, ആ കുട്ടിയുടെ ഫാമിലിയുമായിട്ട് ടീച്ചറിന് എന്താ ബന്ധം? ഒരിക്കലും അകലാൻ കഴിയാത്ത ഒരാത്മബന്ധം. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ക്ലാസ് ജോറാ. അലീന ടീച്ചറിന്റെ ക്ലാസ്സിലിരുന്ന പിന്നെ സ്പെഷ്യൽ ട്യൂഷന് പോകേണ്ട കാര്യമില്ല. തല്ലിപ്പൊളികളെല്ലാം ക്ലാസ്സിൽ കയറി തുടങ്ങിയോ? അപർണയായിരുന്നു ഞങ്ങളുടെ ലീഡർ. അവൾക്കില്ലാത്ത ദേഷ്യം ഞങ്ങൾ കാണിക്കേണ്ട കാര്യമുണ്ടോ ടീച്ചറെ? എന്തായാലും നിങ്ങളുടെ മാത്സ് ടീച്ചറിനെ പഴയ പോലെ ആകില്ലെന്ന് കരുതാം. ബുദ്ധി കൂടിപ്പോയി, അതാ അവരുടെ കുഴപ്പം. ആഹാ, ആളെത്തിയല്ലോ. കോളേജിൽ നിന്ന് തളർന്നു വീണപ്പോ അലീന ടീച്ചറാ വേണ്ടതൊക്കെ ചെയ്തത് എന്ന് കരുതി ഞങ്ങൾ ടീച്ചേഴ്സ് അവരെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ മുന്നോട്ട് പോയാ മതി കേട്ടോ. വാ, ക്ലാസ് പോടാ. എന്തായിടി? ആദ്യ ശ്രമം പരാജയപ്പെട്ടു. ജെറസിന്നവര് ഇന്നലെ രാത്രി തള്ളിയിട്ട് കൊല്ലാനായിരുന്നു ശ്രമം, അത് പാളിപ്പോയി. അത് സാരമില്ല, അവസരങ്ങൾ ഇനിയും വരും. ദേ, തെളിവില്ലാതെ തീർക്കുന്നതിൽ അമ്മിടുക്ക്. പിന്നെ അത് കേസായാലും നിന്റെ മുത്തശ്ശി ഉൾപ്പെടെ ഉള്ളവര് നിന്നെ ജയിലിലൊന്നും കയറ്റാൻ ശ്രമിക്കില്ല. മുത്തശ്ശിക്ക് എന്നേക്കാൾ ഇഷ്ടോ ഇപ്പൊ അവരെ? അവരെന്തൊരു മുത്തശ്ശിയാടി. അങ്ങനെ എനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തി അവരിനി ലോകത്താർക്കും ഒരു നഷ്ടവും വരുത്തില്ല. അവരുടെ കുഴി അവര് തന്നെ തോണ്ടിക്കഴിഞ്ഞു. ആയുസ് തീരുന്നതിന് മുൻപേ മരിച്ച അലീന ടീച്ചർ, അങ്ങനെ ഒരു വാർത്ത വന്നാ ക്യാമ്പസിൽ അവരെ ഓർത്ത് കരയാൻ ഒരാള് പോലും ഉണ്ടാവില്ല. അവര് പഠിപ്പിച്ച നമ്മള് പോലും. റെഡിയായില്ലേ മുത്തശ്ശി? ആ, മോൾ അപ്പോഴേക്ക് ഒരുങ്ങിയോ?
ഓ, അമ്മയെ കാണാനുള്ള ധൃതി കണ്ടില്ലേ? ആ, നമ്മൾ എത്തുന്നതിന് മുൻപ് അമ്മ പോയാലോ? അപർണ മോളല്ലേ അവളെ കൊണ്ട് വരുന്നത്, പിന്നെ എങ്ങനെ പോവാനാ? എന്നാലും വൈകണ്ട, ഒന്നിച്ചൊരു വീട്ടില് താമസിക്കാൻ തോന്നോ അമ്മയായിട്ട്? അതെന്തൊരു ചോദ്യാ മുത്തശ്ശി, അങ്ങനെ ചുമ്മാ ആഗ്രഹിക്കാം, പക്ഷെ നടക്കില്ല. മോളെ ദൈവങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥിക്കേ, ആ വിളി ദൈവങ്ങള് കേൾക്കാതിരിക്കില്ല. അതിമോഹമൊന്നുമില്ല മുത്തശ്ശി, അർഹതയുണ്ടെങ്കിലും അമ്മയുടെ സ്നേഹം അനുഭവിക്കാനോ അമ്മയ്ക്കൊപ്പം താമസിക്കാനോ ഈ ജന്മം കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതുപോലെ അമ്പലത്തിൽ വരുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും അരികിൽ നിന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായാൽ അത്രയും നല്ലത്. ഒന്നിച്ചിരുന്ന് ഒരു നേരം ആഹാരം കഴിക്കണമെന്നുണ്ടെനിക്ക്. അയലത്ത് താമസിച്ചിരുന്നപ്പോൾ അതിനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്ന് അമ്മ എനിക്ക് ശത്രുവായിരുന്നു. അമ്മ എന്റെ എല്ലാമെല്ലാം ആയപ്പോ ഒരു ഗ്ലാസ് ചായ പോലും ഒന്നിച്ചിരുന്ന് കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ, സാരില്ല, ഇത്രയെങ്കിലും കർത്താവ് കരുണ കാട്ടുന്നുണ്ടല്ലോ. പോ. ഒരുപാട് പാപം ചെയ്തവളല്ലേ, അതിന് പ്രായശ്ചിത്വമായിട്ട് വിഘ്നേശ്വരന്റെ മുന്നിൽ ഞാൻ 101 തവണ ഏത്തമിടാന്ന് സമ്മതിച്ചിട്ടുണ്ട്. 101 തവണയോ? കാൽമുട്ട് തീരെ വയ്യ, എങ്കിലും നേർന്നതല്ലേ, അത് നടത്തണം. ഞാൻ വിഘ്നേശ്വരന്റെ മുന്നിൽ പോയി ഒരു നാളികേര ഉടച്ച് ആ ചടങ്ങങ്ങ് തീർക്കട്ടെ. തിരുമേനി, നമ്മൾ എന്തെങ്കിലും കഠിനമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായി നടത്തേണ്ട വഴിപാടെന്താ? സുബ്രഹ്മണ്യന്റെ ചൈതന്യമുള്ള ദേവീ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ. അതുകൊണ്ട് തെറ്റിന്റെ തീവ്രതയ്ക്കനുസരിച്ച് വഴിപാടുകൾ ഒരുപാടുണ്ട്. കവിളിലും നാക്കിലും ഒക്കെ ശൂരമിറക്കും, എന്നിട്ട് 101 തവണ കാവടിയുമായി ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. പിന്നെ മറ്റൊരു ചടങ്ങാണ് കയ്യിൽ കർപ്പൂരം കത്തിക്കൽ. അതുരുകിത്തീരുന്നതുവരെ വേദന കടിച്ചമർത്തി നിൽക്കണം. ആ സമയത്ത് നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവരുടെ മുഖമായിരിക്കും മനസ്സിൽ. ഒരു കവർ കർപ്പൂരം ബാക്കി വേണ്ടേ? ബാക്കി വഞ്ചിയിലിട്ടേ. ചെയ്ത തെറ്റുകൾക്ക് പാപങ്ങൾക്ക് ഇതൊരു പ്രായശ്ചിത്തമാവണേ ദേവി. അമ്മേ, മഹാമായേ.